രണ്ടു വർഷം മുമ്പ് വാങ്ങിയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിന്റെ ചെയ്സ് പൊട്ടി. രണ്ടു വർഷം അന്വേഷണം നടത്താതെ കെ എസ് ആർ ടി സി പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ നിർദ്ദേശമുണ്ട്. ഇതേ സമയത്ത് നൂറിലേറെ ബസ്സുകൾക്കാണ് കെ എസ് ആർ ടി സി അന്ന് ഓർഡർ കൊടുത്ത് വാങ്ങിയത്. ഇത്രയും പുതിയ ബസ്സിന്റെ ചെയ്സ് പൊട്ടുന്നത് അപൂർവമാണ് എന്നാണ് ജീവനക്കാർ പറയുന്നത്. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ടി വി പ്രസാദ് നമുക്കിപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, ആ ദൃശ്യങ്ങൾ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചെയ്സ് പൊട്ടി എന്നത് തന്നെയാണ്. ഇത് രണ്ടു വർഷം മുമ്പ് വാങ്ങിയ ബസ്സാണോ, ഇങ്ങനെ ഒരു ബസ്സിന്റെ ചെയ്സ് ആണോ പൊട്ടിയത്? അക്കാലത്ത് ബിജു പ്രഭാകർ എം ഡി അടക്കം ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കേടുപാടുകൾ സംഭവിച്ച വാഹനങ്ങൾ വാങ്ങി എന്നതടക്കം ചില കാര്യങ്ങളാണെന്ന് ഉയർന്നിരുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ ഈ എഞ്ചിനീയർമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഈ രണ്ടു വർഷം പഴക്കമുള്ള വാഹനത്തിന്റെ ഒക്കെ ചെയ്സ് പൊട്ടാനുള്ള സാധ്യതയുണ്ടോ സാങ്കേതികമായി? അരുൺ, അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു വണ്ടിയുടെ, പ്രത്യേകിച്ച് ബസ്സിൻ്റെ ഒക്കെ ചെയ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നട്ടെല്ലിന് സമാനമാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കഴിയില്ല. മിലിറ്ററിയിലെ വാഹനങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾ പറയുന്നത് ചെയ്സിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ പിന്നെ ആ വാഹനം അറ്റകുറ്റപ്പണി ചെയ്ത് ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം അവർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു വാഹനത്തിൻ്റെ ചെയ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് വർഷത്തിനുള്ളിൽ പൊട്ടി എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് വർഷത്തിനുള്ളിൽ പൊട്ടി എന്ന് മാത്രമല്ല, അതെങ്ങനെ പൊട്ടിയെന്ന് അന്വേഷിക്കാതെ അത് നന്നാക്കാനുള്ള നിർദ്ദേശം അവിടുത്തെ വർക്ക്ഷോപ്പിലെ ജീവനക്കാർക്ക് കൊടുക്കുകയും ആ ബസ് ഇതിനകം തന്നെ നന്നാക്കാനുള്ള നടപടികൾ പാപ്പനംകോട് ഡിപ്പോയിൽ തുടങ്ങി എന്നതാണ്. സ്വാഭാവികമായി ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയ വാഹനം അത് രണ്ട് വർഷത്തിനുള്ളിൽ അതിൻ്റെ ചെയ്സ് പൊട്ടുമ്പോൾ കമ്പനി അധികൃതരുമായി സംസാരിച്ച് അതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത അത് പർച്ചേസ് ചെയ്ത കെ എസ് ആർ ടി സിക്ക് ഉണ്ട്. അത് ഇതുവരെ നടന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പർച്ചേസുമായി ബന്ധപ്പെട്ട ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനോട് നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെടാനാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അത് പരിശോധിച്ചിട്ട് പറയാം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ വർക്ക്ഷോപ്പിലെ ജീവനക്കാർ പറയുന്നത് സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായത് എന്നതാണ് അവരുടെ ആശങ്ക. മറ്റൊന്നുമാണ് അരുൺ, നമ്മൾ അറിയാവുന്നതുപോലെ 131 സ്വിഫ്റ്റ് ബസ്സുകളാണ് ഈ 2022 മാർച്ച് സമയത്ത് പർച്ചേസ് ചെയ്തത്. നമുക്കറിയാം കൂട്ടത്തോടെ സ്വിഫ്റ്റ് ബസ് വരുന്ന ഒരു സമയമായിരുന്നു അത്. ഒരു ബസ്സിന് വലിയ അപകടമൊന്നുമില്ലാതെ ഇങ്ങനെ ചെയ്സ് പൊട്ടിയിരുന്നു എങ്കിൽ അത് മറ്റ് ബസ്സുകൾക്കും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ജീവനക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിരുന്ന ചെയ്സുകൾ ബസ്സുകൾ വാങ്ങിച്ചിരുന്നോ എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിലിപ്പോൾ മറുപടി പറയേണ്ടത് കെ എസ് ആർ ടി സി തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ പല ഘട്ടങ്ങളിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ തന്നെ കെ എസ് ആർ ടി സിയിലെ പർച്ചേസ് അഴിമതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിജു പ്രഭാകർ തന്നെ 100 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് അദ്ദേഹം ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനം എടുക്കുന്ന സമയത്ത് ആരോപിച്ചിട്ടുള്ളത്. അത് പിന്നീട് ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടായി. ബിജു പ്രഭാകറിനെതിരെ വലിയ രോഷമുണ്ടായി. 100 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ഒരു സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. വെറും 2 വർഷത്തിനകം ഒരു പുത്തൻ ബസ്സിൻ്റെ ചെയ്സ് പൊട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ചെയ്സ് പൊട്ടി എന്ന കാര്യം ഉറപ്പാണ്. സാങ്കേതിക വിദഗ്ധരോട് സംസാരിച്ച സമയത്ത് അരുൺ 2 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന്, ഒന്നിക്കൽ നിർമ്മാണ സമയത്ത് കമ്പനിയിൽ നിന്നുണ്ടായ അപാകത, 2, ആ ബോഡി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുണ്ടായ അപാകത. ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു ദിവസം 600, 650, 700 കിലോമീറ്റർ രാത്രി യാത്ര ചെയ്യുന്ന ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളാണ് ഇതിൽ കൂടുതലും. മൂകാംബിയിലേക്കും മൈസൂരിലേക്കും ബംഗളൂരുവിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകളാണ് ഇതിൽ കൂടുതലും. ഇനിയിപ്പോൾ ഈ പ്രശ്നം കണ്ടെത്തിയത് കൊണ്ട് തന്നെ മറ്റ് ബസ്സുകളിൽ പരിശോധന നടത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ അത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു ടി വി പ്രസാദ്.